ഓക്കെ ദെൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ടൊർണാഡോ വിട്ടി ഇനി യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാം മെച്ചമാർക്കും ചെയ്തു. ഗൈസ് ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവലൊരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് സ്പീഡ് തന്നെയാണ്. ഗൈസ് ഓക്കെ, അപ്പോൾ ഏതൊരു ആൾക്കാരുടെയും ഗെയിം പ്ലേ, അതായത് അവരുടെ സ്പെക്ക് ചെയ്യുന്നവരെ ആ ഒരു ഗെയിം പ്ലേയിലോട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് സ്പീഡ് എന്ന് വേണം. അഥവാ ആ ഒരു പ്ലെയർ കില്ല് കാര്യങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും നല്ല രീതിക്ക് ഒരു മൂവ്മെൻറ്റ് സ്പീഡ് അവിടെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്ലെയർ ആയാലും ഏതൊരു സ്പെക്ടേറ്റേഴ്സ് ആണെങ്കിലും അയാളുടെ ഗെയിം പ്ലേ തന്നെ മുഴുകിയിരിക്കും. അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയാൽ മാക്സിമം ഒന്ന് ലൈക്ക് അടിക്കുക, മാക്സിമം ഫ്രീ ഫോൾ ഇങ്ങനെ കൂട്ടുകാർക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെടുത്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായി ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ PDF അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാരണം നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്നുണ്ടാവും. ഗൈസ് ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബേസിക് എന്ന് പറയുമ്പോൾ ചിലവർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും, കുറേ പേർക്ക് അറിയുന്നവരുണ്ടാവും, കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ടാകും. ഗൈസ് ഒക്കെ കുറച്ച് പേർ അറിയാത്ത ഒരു വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് സെറ്റിംഗ്സിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നിങ്ങളുടെ ജനറൽ 100 കിടക്കുന്നത് ജസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്തായാലും 100 വയ്ക്കുക. എൻ്റെ ഇപ്പോൾ സെൻസിറ്റിവിറ്റി ഫുൾ 100 അങ്ങനെയാണ് കിടക്കുന്നത്, നിങ്ങൾ അതുപോലെ വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ജനറൽ സെൻസിറ്റിവിറ്റി ഉറപ്പായിട്ട് നിങ്ങൾ 100 തന്നെ വെക്കാനായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് തന്നെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓൾ നോക്കേണ്ട കാര്യം നമ്മുടെ സെൻസിറ്റിവിറ്റിയിൽ നമ്മുടെ ജനറൽ സെൻസിറ്റിവിറ്റി എപ്പോഴും 100 വയ്ക്കുക. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിൽ വെച്ചൊരു ക്ലിപ്പ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സെൻസിറ്റിവിറ്റി ജസ്റ്റ് ഒരു 40 ആ ഒരു റേഞ്ചിൽ ഞാൻ ഇപ്പോൾ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അവർ 34-36 ആ റേഞ്ചിൽ ഇടുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഓടിയിട്ട് ചെറിയൊരു റൊട്ടേഷൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഒന്ന് തിരിക്കുമ്പോൾ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് അവിടെ നിന്ന് തിരിച്ചിട്ട് ഫുൾ റൗണ്ട് ഒന്ന് തിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആംഗിൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു സെൻസിറ്റിവിറ്റി 100 ഇട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേ സാധനം ജസ്റ്റ് ഒന്ന് 100 അത്രയും ആംഗിൾ തന്നെ ഞാൻ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ കാണിച്ചു. എൻ്റെ അമ്മ ഓനെ കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിഞ്ഞ് ഏകദേശം നിന്നിരുന്ന ആംഗിൾ തന്നെ തിരിച്ച് 360 ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻസിറ്റിവിറ്റി 100 പറഞ്ഞ കാര്യം. നല്ല രീതിക്ക് ഒരു മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടില്ലേ ഗൈസ്? ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു സെൻസിറ്റിവിറ്റി അതിനകത്ത് കിട്ടുന്നുണ്ടാവും. ഇതാണ് 100 പറയുന്ന വലിയൊരു കാര്യം. പിന്നെ 360 ആയിട്ട് നമുക്ക് MP40 അല്ലെങ്കിൽ MAT എടുത്ത് യൂസ് ചെയ്ത് റൂമൊക്കെ കളിക്കുമ്പോഴാണെങ്കിൽ 360 ആയിട്ട് നമുക്ക് അടിക്കണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു എനിമിയുടെ കറക്റ്റായിട്ട് പോയിട്ട് ഞാൻ ജസ്റ്റ് സെൻസിറ്റിവിറ്റി ഒന്ന് 40 ഇട്ട് ഞാൻ ജസ്റ്റ് 360 ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 360 ആയിട്ട് 360° അടിക്കാനായിട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാം. വായിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് വരുന്നുള്ളൂ. ഇത് കാണാനായിട്ട് തന്നെ പറ്റും. ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ആ ഒരു എനിമിയുടെ അടുത്തോട്ട് എത്തുന്നില്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത് തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എനിമിയുടെ അടുത്തോട്ട് എത്തുന്നില്ല. അതേസമയം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് സെൻസിറ്റിവിറ്റി 100 എൻ്റെ മോനേജിക്ക് ആ എനിമിനെയും കടന്നുപോയി. അപ്പോൾ ആ റൊട്ടേഷൻ്റെ ഇത് കുറഞ്ഞ് കൂടിപ്പോയി. ചെറുതായിട്ടൊന്ന് തിരിക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് ഒരു എനിമിയുടെ മേത് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കണ്ടില്ലേ, കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ 100 തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ കണ്ട പോലെ ഒരു സ്പീഡ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനകത്ത് DP എന്ന് പറഞ്ഞൊരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. DP എന്താ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഗൈസ് ഓക്കെ, അപ്പോൾ സെറ്റിംഗ്സിലെ ഒരു സംഭവമാണ്. അപ്പോൾ DP നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ സെൻസിറ്റിവിറ്റി, ഫ്രീ ഫയറിലെ നോർമൽ സെൻസിറ്റിവിറ്റിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നമുക്ക് സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് നല്ല പലവർക്കും ഈ ഒരു DPനെ കുറിച്ച് അറിയാം. ഗൈസ് ഓക്കെ, അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുക. അത് ജസ്റ്റ് MI ഡിവൈസിലാണെങ്കിൽ MIUI വെർഷനിൽ ജസ്റ്റ് കുറേ ആയിട്ട് ഒരു 3 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡെവലപ്പർ ആവുന്നുണ്ടാവും. അത് വേറെ പല ഫോണിലും പല രീതിയിലാണ്. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ജസ്റ്റ് അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എടുക്കുക. അതിനുശേഷം ഏറ്റവും അടിയിലോട്ട് പോവുക. അപ്പോൾ അതിനകത്ത് സ്മോളസ്റ്റ് വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗൈസ് ഒക്കെ ഏറ്റവും അടിയിലോട്ട് പോകുമ്പോൾ സ്മോളസ്റ്റ് വിത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. എൻ്റെ 550 കിട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ
സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡീപ് എ ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത്ര ആയിരിക്കത്തില്ല. നോർമൽ ഇപ്പോൾ ഒരു എംഐയുടെ ഫോണൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ 392 രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ 500 ഒന്നും ഇടാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് നിങ്ങൾ ഒരു 420 ഒരു 450 കേസൊക്കെ മാക്സിമം പോയാൽ ജസ്റ്റ് ഒരു 460-470 രീതിയിൽ നിങ്ങൾ ഇട്ടാൽ മതി. കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പല ഫോണിലും പല രീതിയിലാണ്, സ്റ്റേബിൾ ആകത്തില്ല, ചില ടൈമിൽ വല്ല ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളൊരു 450 ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ ഗെയിമിലോട്ട് ഒന്ന് കയറിയിട്ട് നിങ്ങൾ ഒരു കളി കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകാനായിട്ട് പറ്റും. ഓക്കെ, നല്ല രീതിക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി, അതായത് നമ്മൾ ചെറുതായിട്ട് 100 സെൻസിറ്റിവിറ്റി ഇട്ട് കളിക്കുന്നതിനേക്കാളും അതിലൊരു 150-160% കൂടുതൽ സ്പീഡ് നമുക്ക് സെൻസിറ്റിവിറ്റി അതിന് മൂവ്മെൻറ്റിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന കാര്യമാണ് സെൻസിറ്റിവിറ്റി നമ്മുടെ DPI ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടർ സ്കിൽസാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കിൽസിലൊന്നും കൂടുതലൊന്നും വില കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഗൈസൊക്കെ, അവരോടൊന്നുകൂടി പറഞ്ഞു തരാം ഗൈസൊക്കെ. നമ്മുടെ ഈ ഒരു ക്യാരക്ടർ, ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്കിൽസ്, അത് നമുക്ക് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ്. പല രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉറപ്പായിട്ട് പല രീതിക്ക് ക്രോണോ ഉണ്ടാവും, അലോക്ക്, ഇതിലേതെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളുടെ ഉണ്ടാവും, ഇല്ലാത്തവരും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ വെക്കേണ്ട ക്യാരക്ടർ സ്കിൽസ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓൾ നിങ്ങൾ ആക്റ്റീവായിട്ട് വെക്കേണ്ട സ്കില്ല്, അതായത് സിക്ക് ആക്റ്റീവായിട്ട് രണ്ട് ഒരു സ്കില്ല് നിങ്ങൾക്ക് വെക്കാനായിട്ട് പറ്റും. അതൊന്നെങ്കിൽ നിങ്ങൾ അലോക് അല്ലെങ്കിൽ ക്രോണ വെക്കാനായിട്ട് നോക്കുക. അലോക് വയ്ക്കുമ്പോൾ നമുക്ക് അലോകിൻ്റെ ഒരു സ്കില്ല് എടുക്കുമ്പോൾ ഓറ ആ വരുമ്പോൾ ജസ്റ്റ് 15% നമുക്ക് മൂവ്മെൻറ്റ് സ്പീഡ് കൂടുന്നുണ്ടാകും. ഈസൊക്കെ അലോക് അല്ലെങ്കിൽ ക്രോണ ആകുമ്പോൾ നമുക്ക് ആ ഒരു എബിലിറ്റി എടുക്കുമ്പോൾ 15% കൂടും. പിന്നെ നിങ്ങൾക്ക് 3 പാസീവായിട്ട് എബിലിറ്റി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാസീവ് എബിലിറ്റിയിൽ നിങ്ങൾ വെക്കേണ്ട ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കെല്ലിയുടെയാണ് ഈസൊക്കെ. അപ്പോൾ കെല്ലി ക്യാരക്ടർ നിങ്ങളുടെ ഉറപ്പായിട്ട് ഉണ്ടാവും ഈസൊക്കെ. അപ്പോൾ കെല്ലി ഇല്ലാത്തൊരാരായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കെല്ലിയുടെ ക്യാരക്ടർ നിങ്ങൾ അപ്പോൾ മാക്സ് ആക്കിയിട്ട് തന്നെ വെക്കാനായിട്ട് നോക്കുക. മാക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പ്രിൻറ്റിംഗ് സ്പീഡ് ഇൻക്രീസ് ബൈ 7%. ഈസൊക്കെ 7% നിങ്ങളുടെ കെല്ലി യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആകുന്നുണ്ടാകും ഈസൊക്കെ. അപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മൂന്ന് സ്ലോട്ടിൽ കെല്ലി വെക്കുക. രണ്ടാം സ്ലോട്ടിൽ നമ്മുടെ ജോസഫ് എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാകും ഈസൊക്കെ. ജോസഫിൻ്റെ സ്കില്ലും നിങ്ങൾ എന്താ മാക്സ് ആക്കിയിട്ട് വെക്കുക. കാരണം നമുക്ക് ഡാമേജ് കിട്ടുമ്പോൾ മൂവ്മെൻറ്റ് സ്പീഡും ആ ഒരു സ്പ്രിൻറ്റിംഗ് സ്പീഡും 20% നമുക്ക് ഇൻക്രീസ് ആവുന്നുണ്ടാകും ഈസൊക്കെ. അപ്പോൾ രണ്ടാമത്തെ പാസീവ് സ്ലോട്ടിൽ നിങ്ങൾ വെക്കേണ്ടത് നമ്മുടെ ജോസഫിൻ്റെ സ്കില്ലാണ്. ജോസഫിൻ്റെ സ്കില്ല് മാക്സിമം അതിന് മാക്സ് ആക്കിയിട്ട് തന്നെ വെക്കാനായിട്ട് നോക്കുക. മൂന്നാമത്തേൽ നിങ്ങൾ വെക്കാൻ പറയുന്നത് നിങ്ങൾ ഷോർട്ട് ഗൺ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കരോളിൻ്റെ എബിലിറ്റിയാണ്. കരോളിൻ്റെ എബിലിറ്റി നിങ്ങൾ ഷോർട്ട് ഗൺ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 7%, അതായത് മൂവ്മെൻറ്റ് സ്പീഡ് 7% ഇൻക്രീസ് ആവും കഴിച്ച ബേസിക്കലി. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ 3 ഓക്കെ. അപ്പോൾ അലോകിൻ്റെ ടോട്ടൽ 15% നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് സ്പീഡ് കിട്ടും. കെല്ലി യൂസ് ചെയ്യുമ്പോൾ ഒരു 6% കിട്ടും. അതുകൂടാണ്ട് എന്താ ജോസഫിൻ്റെ ഒരു 20%, പിന്നെ നമ്മുടെ കരോളിൻ്റെ ഒരു 7%. ടോട്ടൽ നിങ്ങൾക്ക് 48% നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. മാത്സ് ആക്കിയിട്ട് യൂസ് ചെയ്യണേ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. കാരണം ഇതിൻ്റെ മാത്സ് അല്ല 7% കിട്ടുള്ളൂ, 6 കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഒരു 50% നിങ്ങൾക്ക് മൂവ്മെൻറ്റ് സ്പീഡ് നിങ്ങളുടെ ക്യാരക്ടർ സ്കില്ല് വഴി തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ ഗെയിമിലോട്ടും കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പം തന്നെ വീഡിയോ നല്ല രീതിക്ക് ലെങ്ത് ആയിട്ടുണ്ട്, ഈസൊക്കെ ഒരു ഏകദേശം ഒരു 8 കണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂടി കഴിഞ്ഞാൽ നല്ല രീതിക്ക് ലെങ്ത് ആവും, കൂടുതൽ ലെങ്ത് ആയാൽ അതും ബോറാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു 2 നിന്നെ അടുത്ത മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ വീഡിയോ ഞാൻ ഇടാം, Part 2 ഇടാം. അതിനകത്ത് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞ് തരുന്നുണ്ടാവും ഈസൊക്കെ. അപ്പോൾ വീഡിയോ ലെങ്ത് ആകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും 2 തന്നെ ഇതിൻ്റെ Part 2 ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജസ്റ്റ് പ്ലീസ് ആൻഡ് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെയും പറയുന്നു പ്ലീസ് ആൻഡ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഉറപ്പായിട്ടും മറക്കാണ്ട് തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫുൾ ആയിട്ടൊരു കണ്ടൻ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.